രണ്ടാമതായി പറയുന്നത് മഹാനായ അബൂ ഹുറൈറ തങ്ങളുടെ കൈ പിടിച്ചിട്ട് അബൂ ഹുറൈറ വല്ലി ബിമാ ഖസമല്ലാഹു ലക തകുന്നനന്നാസ് അല്ലാഹു എന്താണോ നിനക്ക് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തൃപ്തിപ്പെടാൻ നീ തയ്യാറായാൽ ജനങ്ങളിൽ ഏറ്റവും വലിയ സമ്പന്നനായി മാറാൻ നിനക്ക് സാധിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂലു നബിയുനാ മുഹമ്മദ് മുസ്തഫ അല്ലാഹു തന്നത്ര നിസ്സാരമാണെങ്കിലും എത്ര അധികമാണെങ്കിലും അതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള മനസ്സ് നിനക്കുണ്ടോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലെ, നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നത് പണമാണ് ഏറ്റവും വലിയ സമാധാനമെന്നാണ്. പണമുള്ളവർക്കൊക്കെ സമാധാനമുണ്ടോ? ആലോചിക്കേണ്ടതുണ്ട്. നമ്മുടെ ഈ നാട്ടിൽ ഒരു വലിയ മുതലാളി ഉണ്ടെന്ന് വിചാരിക്കുക. ഇന്നയാൾ നാട്ടിലാണ്, നാളെ അയാൾ മുംബൈയിലാണ്, മറ്റന്നാൾ ഗൾഫിലാണ്, പിന്നങ്ങോട്ട് അമേരിക്കയിലാണ്, പിറ്റേന്ന് ലണ്ടനിലാണ്. ഇടക്ക് ഭാര്യ വിളിക്കുമ്പോ അയാൾക്ക് മിണ്ടാൻ സമയമില്ല. ഭാര്യ വിളിക്കുമ്പോ അയാൾ പറയുന്നു, ഇപ്പൊ വിളിക്കരുത്, എനിക്ക് സമയമില്ല, ഞാൻ തിരക്കിലാണ്, ബിസിനസ് ചർച്ചകളിലാണ്. അല്ലേ, മക്കൾ വിളിച്ചാൽ അത് അവസ്ഥ. ഉമ്മാനെ കണ്ടിട്ട് കൊല്ലങ്ങളോളായി. പിന്നെ നമ്മൾ കേൾക്കുന്നുണ്ട്, അയാള് പോയിരിക്കുകയാണ്, അയാള് മരിച്ചിരിക്കുകയാണ്. എന്താണ് അയാളുടെ നേട്ടം? അവിടെ കുറെയുണ്ട്, അവിടെ ബിസിനസ് ഉണ്ട്, ഇവിടെ കുറെ സാമ്രാജ്യമുണ്ട്. പക്ഷേ ഒന്നും അയാള് കൊണ്ടുപോയില്ലല്ലോ, ജീവിതത്തിൽ ഒരു സമാധാനവും ഉണ്ടായില്ലല്ലോ. നേരെ മറിച്ച് എന്റെ മിനിങ്ങളെ, നമ്മുടെ ഈ നാട്ടിൽ കൂലിവേലി ചെയ്ത് ജീവിക്കുന്ന ഒരു പാവപ്പെട്ടവനുണ്ടെന്ന് വിചാരിക്കുക. രാവിലെ മുതൽ വൈകുന്നേരം വരെ കഠിനാധ്വാനം ചെയ്താൽ ഒരുപക്ഷെ 600 രൂപ ലഭിക്കും, അല്ലെങ്കിൽ 700 രൂപ ലഭിക്കും. 1 രൂപ പോലും അധികം ലഭിക്കില്ല. എല്ലാ ദിവസവും അവൻ വീട്ടിലേക്ക് കടന്നു വരുന്നുണ്ട്. വീട്ടിലേക്ക് വരുമ്പോ തന്റെ പ്രിയപ്പെട്ട മക്കളെ ഓർക്കുകയാണ്, മക്കൾക്ക് വേണ്ടി മിഠായി വാങ്ങുകയാണ്, തന്റെ ഭാര്യയെ ഓർത്ത് വെക്കുകയാണ്, ഭാര്യയ്ക്ക് വേണ്ടി വല്ലതും വാങ്ങുകയാണ്. അതുമായി വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ, വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ സന്തോഷത്തോടെ 3ഓ 4ഓ മക്കൾ ഇങ്ങനെ ഓടി വരികയാണ്. ഇയാളെ കാണാൻ വേണ്ടി വരുമ്പോഴേക്ക് ഇയാള് മിഠായി സമ്മാനിക്കുന്നതോടുകൂടി ആ മക്കൾക്ക് ലോകത്തെന്തോ കിട്ടിയതുപോലെയുള്ള സന്തോഷമാണ്, എന്തൊരു ആഹ്ലാദമാണ്. ഈ രണ്ടാളുകളെ തട്ടിച്ചു നോക്കിയാൽ ആരുടെ ജീവിതത്തിനാണ് സമാധാനമുള്ളത്? ആലോചിക്കേണ്ട കാര്യമാണ്. സമ്പത്താർക്കും സമാധാനം കൊടുക്കുന്നില്ല മുഅ്മിനീങ്ങളെ. വലം യംലൗഫാഹു ഇല്ല തുറാബ്, മനുഷ്യൻ എത്ര കിട്ടിയാലും മതി വരൂല. എപ്പോഴാ മനുഷ്യന് മതിയാവുക? എപ്പോഴാണ് മതി വരിക? നമ്മൾ ആലോചിക്കേണ്ട കാര്യമുണ്ട്. നമ്മളൊക്കെ മരിച്ചിട്ട് കബറിൽ ചെല്ലുമ്പോഴാണ്, മണ്ണ് നമ്മുടെ കവിളിലേക്ക് ഒട്ടിവെക്കുമ്പോഴാണ് നമുക്കൊക്കെ സമാധാനം ഉണ്ടാകുക. അല്ലാഹു തആല ബോധം നൽകുമാറാകട്ടെ.